പ്രവർത്തക ഈ നിലയ്ക്കെല്ലാം ഉണ്ട്. പക്ഷെ അതിന് നേതൃത്വം എന്ന് പറയുന്നത് ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, കൺവീനർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ പഞ്ചായത്ത് ഭരണാധികാരികളാണ് അതിന് മുൻകൈയെടുത്ത് കൃത്യതയോടെ അത് നടപ്പിലാക്കേണ്ടത്. അതിനുള്ള യാതൊരു ജാഗ്രതയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഞാനത് ആ ജാഗ്രതാ സമിതിയിൽ തന്നെ ഒന്ന് രണ്ട് ഘട്ടം വാർഡ്തല സമിതികളുടെ വാർഡ് തലത്തിലും ജാഗ്രതാ സമിതിയുണ്ട്. ആ സമിതിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല, എല്ലാ സമിതികളും എന്ന നിലയ്ക്കല്ല, അല്പം ചിലതെങ്കിലും കാര്യക്ഷമതയില്ല എന്ന നിലയ്ക്ക് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് പഞ്ചായത്ത് ജാഗ്രതാ സമിതി ചൊവ്വായും വെള്ളിയും ചേരുമ്പം അതിന് തൊട്ട് പിറ്റേ ദിവസം ബുധനാഴ്ചയും ശനിയാഴ്ചയുമായി വാർഡ്തല ജാഗ്രതാ സമിതികൾ ചേരണം എന്ന നിർദ്ദേശം വെച്ചിരുന്നു. അത് അംഗീകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പക്ഷേ എത്ര വാർഡ്തല ജാഗ്രതാ സമിതി ഇങ്ങനെ ചേരുന്നുണ്ട് എന്നത് സംബന്ധിച്ചൊരു മോണിറ്ററിങ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫലപ്രദമായിട്ടില്ല. അപ്പോൾ എന്താ, പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി എത്രത്തോളം കണിശമായ പ്രവർത്തനം നടത്തുന്നുവോ അതനുസരിച്ച് താഴെ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാവുകയുള്ളൂ. ഇപ്പോൾ ചെറുകിട പഞ്ചായത്ത് പൂർണ്ണമായും കൊറോണ വിമുക്തമാണ് എന്നാണ് നാം കണക്കാക്കിയത്. പക്ഷേ നമ്മുടെ നാട്ടിലേക്കും വന്നു. ഇനി എത്ര എങ്ങനെ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, എല്ലാം പ്രവചനാതീതമാണ്. സ്വാഭാവികമായും ഇനിയായാലും കുറേ കൂടെ ജാഗ്രത മുറുകെ പിടിച്ചുകൊണ്ടേ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. രാവിലെ MLA തഹസിൽദാരും പങ്കെടുത്ത യോഗത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഉച്ച കഴിയുമ്പോഴേക്ക് മലക്കം മറിഞ്ഞ് സർവകക്ഷി യോഗം കഴിഞ്ഞ് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുക. ശരിക്കും പറഞ്ഞാൽ ആ അഭിവന്ധ്യരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമായ നിലപാടാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്ത് വന്നത്. മാത്രമല്ല, ചെറുകിട പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രമുഖരായിട്ടുള്ള ആളുകൾ ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. ഞങ്ങളെയെല്ലാം MLA ഉൾപ്പെടെ പങ്കെടുത്ത കമ്മിറ്റിയുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നില നമ്മൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇന്നലെ നടന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊരു കാര്യം, ജാഗ്രതാ സമിതി നമ്മുടെ ചെറുകിട പഞ്ചായത്ത് ഹോട്ട്സ്പോട്ട് ആയതിനു ശേഷം ജാഗ്രതാ സമിതി ഇതുവരെ ചേർന്നിട്ടില്ല. സാധാരണ ഹോട്ട്സ്പോട്ട് ആയാൽ എന്ത് വേണം? അപ്പോൾ ഒരു കൊറോണ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ കൊറോണ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത തട്ടുമ്മൽ മേഖല പൂർണ്ണമായിട്ടും കണ്ടെയ്ൻമെൻറ്റ് മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് പഞ്ചായത്ത് മുഴുവൻ പിന്നെ ഹോട്ട്സ്പോട്ട് ആക്കുക. അപ്പോൾ തികഞ്ഞ ജാഗ്രതയോടുകൂടി എല്ലാ അതിൽ പങ്കെടുക്കേണ്ട ആളുകളെല്ലാം പങ്കെടുപ്പിച്ച് നല്ല ചിട്ടയോടുകൂടി ജാഗ്രതാ സമിതി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് പോകേണ്ടതാണ്. ഈ നിമിഷം വരെ ജാഗ്രതാ സമിതി ചേർന്നിട്ടില്ല. ഇന്നിപ്പം രാവിലെ അതിൽപ്പെട്ട ഒരംഗം എന്ന നിലയ്ക്ക്, MLA ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ എഴുതി പിന്നെ സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അടിയന്തിരമായി ജാഗ്രതാ സമിതി യോഗം ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എങ്ങനെയെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് പഞ്ചായത്തിൻ്റെ ഒരു നില. മാത്രമല്ല, സാധാരണ ഇങ്ങനെ ഒരു നില വന്നാൽ ജാഗ്രതാ സമിതി യോഗം ചേരും, പഞ്ചായത്ത് ബോർഡ് യോഗം ചേരും, അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരും, ഇതൊക്കെ ചേരും. പക്ഷേ ഇതിൽ ഏത് യോഗമാണ് ഇന്നലെ രാവിലെ 10 മണിക്ക് ചേർന്നത് എന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. MLA വിളിച്ച് വരുത്തുന്നുണ്ട്, തഹസീൽദാരെ വിളിച്ച് വരുത്തുന്നുണ്ട്, എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഏത് യോഗത്തിലാണ് പങ്കെടുക്കുന്നത്? ഒരഡ്രസ്സ് ചെയ്തൊരു യോഗ ആയിരിക്കണ്ടേ നടക്കുന്നത്? ഒന്നെങ്കിൽ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ്, അത് മനസ്സിലാവും. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ്, അതും മനസ്സിലാവും. അതും അല്ലെങ്കിൽ ജാഗ്രതാ സമിതി യോഗം, അതും മനസ്സിലാവും. യഥാർത്ഥത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ട ഒരു ആധികാരികമായ സമിതി എന്ന് പറയുന്നത് ജാഗ്രതാ സമിതിയാണ്. ആ ജാഗ്രതാ സമിതിയോട് ശരിക്കും പറഞ്ഞാൽ ഒരു താല്പര്യവുമില്ല. കാരണം എന്താ, അതിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും പ്രതിപക്ഷത്തെ ഒരു മെമ്പറും ഭരണപക്ഷത്തെ ഒരു മെമ്പറും അത്രേ ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോലീസിൻ്റെ പ്രതിനിധിയായിട്ടും MLA പ്രതിനിധിയായിട്ടും ആരോഗ്യവകുപ്പിൻ്റെ പ്രതിനിധിയായിട്ടും ആശാ വർക്കർമാരുടെ പ്രതിനിധിയായിട്ടും സന്നദ്ധ വാലന്റർമാരുടെ പ്രതിനിധിയായിട്ടും പത്രക്കാരുടെ പ്രതിനിധിയൊക്കെ ആയിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ അതിനകത്ത് ബോർഡ് വരുന്നില്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി വരുന്നില്ല, അവർക്ക് വേണ്ടപ്പെട്ട പല ആളുകളും അതിനകത്തില്ല. അതുകൊണ്ട്
ഇതിനെ ഒരു സെക്കൻഡായി കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പഞ്ചായത്ത് മാറുക. അപ്പം ജാഗ്രതാ സമിതിക്ക് ആവശ്യമായ പ്രാമുഖ്യം കൊടുത്ത് ആ യോഗം കൃത്യമായി നല്ല ചിട്ടയോടെ വിളിച്ചു ചേർത്ത് സീരിയസായി വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് താഴെ വാർഡ് സമിതി ഇടപെട്ടാൽ സംഗതി കൃത്യമായി നടക്കും. ഇത് മോന്താഴം വളഞ്ഞ 64 വളയും എന്ന പരുവത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ നിലയുള്ളത്. കഴിഞ്ഞൊരു ജാഗ്രതാ സമിതി യോഗം വിളിച്ചിട്ട് പിന്നെ കൃത്യമായി ചുമതലയുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ആ സമയത്ത് കൃത്യമായി തന്നെ പോകാറുണ്ട്. അന്നും പോയി. പോയപ്പോൾ എന്താ കഥ എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ജില്ലയിൽ വിളിച്ചിട്ടുള്ള അടിയന്തര യോഗത്തിന് പോയി നമുക്കിരിക്കാം എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരറിയിപ്പ്. സ്വാഭാവികമായിട്ടും ജാഗ്രതാ സമിതിയുടെ പ്രസിഡൻ്റ് അഥവാ ചിലപ്പോൾ ജില്ലാ തലത്തിൽ വിളിച്ച യോഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് വിളിച്ച ഏതെങ്കിലും യോഗത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് പോകേണ്ടി വരും. അതിനൊന്നും സംശയമൊന്നുമില്ല. അപ്പോൾ എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ അടിയന്തര മെസ്സേജ് അതിൽപ്പെട്ട അംഗങ്ങൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസിഡൻറ്റിൻ്റെ യോഗത്തിന് പോകേണ്ടി വന്നിരിക്കുന്നു, അതുകൊണ്ട് 11 മണി എന്നുള്ളത് 2 മണിയാക്കി എന്ന നിലയ്ക്ക് വിവരം കൊടുത്തിട്ട് ആളുകളെ ക്രമീകരിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് യോഗം നടത്താം. സെക്രട്ടറി ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, യോഗം നടത്താം. പോലീസ് ഓഫീസർമാരില്ലെങ്കിൽ നമുക്ക് യോഗം നടത്താം എന്ന് തീരുമാനിക്കുന്നത് ഒരു നിലയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ആശാസ്യമായിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പൊതുവെ നമ്മുടെ ചെറുകിട പഞ്ചായത്തിൽ ഇന്നും നാളെയും മുഴുവൻ ലോക്ക്ഡൗണാണ്, ഒരു കടയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളുടെ ലംഘനമാണ് ചെറുകിട പഞ്ചായത്തിൽ ഇപ്പോൾ നടത്തുന്നത്. ഇതേപോലെ നമ്മുടെ പെരുങ്ങോം പഞ്ചായത്തും പിന്നെ ഹോട്ട്സ്പോട്ടാണല്ലോ, എന്താ അവിടെ പിന്നെ ലോക്ക്ഡൗൺ ഇല്ലാത്തത്? അപ്പോൾ ഇവിടുത്തെ കാര്യം ഇവിടെയുള്ളവർ തീരുമാനിക്കുന്ന ഒരു നിലയിലേക്ക് മാറുക, അതൊരു നല്ല ലക്ഷണമാണ് എന്നുള്ള കാര്യത്തിൽ തോന്നുന്നില്ല. കേരളം മുഴുവൻ എത്രയോ ഹോട്ട്സ്പോട്ടുകളുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ളത് 1000-ൽ പരം കേസുകൾ വന്നു. ഇങ്ങനത്തെയുള്ളൊരു ചുറ്റുപാടിൽ ഒരു പൊതു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾക്ക് വിധേയമായി മാത്രമേ ചെറുകിട പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഈ നാട്ടിൽ തോന്നിയ പോലെയുള്ള തീരുമാനം എടുക്കാൻ പുറപ്പെടുകയും അതെല്ലാം ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ചില MLA പങ്കെടുത്ത തീരുമാനമാണ് എന്നെന്ന് അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മുടേതുപോലുള്ളൊരു പ്രദേശത്ത് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിൽ ശക്തിയായിട്ടുള്ള പ്രതിഷേധം പിന്നെ രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും വിളിച്ച് ഈ കാര്യം പറയണമെന്ന് നിലയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അനുവാദത്തോടെയുള്ള ഒരു തീരുമാനമല്ല പിന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അത് തീർച്ചയായിട്ടും അത് പിൻവലിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഇനിയാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി മാറാൻ പറ്റും. 2 ദിവസമാണ് കടകൾ അടയ്ക്കാൻ തീരുമാനിച്ചത്. നാളെ കടകളെല്ലാം തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരറിയിപ്പ് പഞ്ചായത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ആയാലും തുറക്കാൻ സാധ്യതയുള്ള കടകളൊക്കെ പറ്റുന്നവരൊക്കെ തുറക്കട്ടെ എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എന്നുള്ള സമയം നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് സംഗതി കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ഒരു നിലയിലേക്ക് എത്തണം. ഇനി ആയാലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഹാമാരിയെ നേരിടാൻ ആവശ്യമായിട്ടുള്ള നല്ല ഐക്യത്തോടെയുള്ള നല്ല യോജിപ്പോടെയുള്ള പ്രവർത്തനമാണ് ആവശ്യം. അതിനകത്ത് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ഭരണ നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തി പോകാനാവശ്യമായ ഏർപ്പാടുണ്ടാവണം എന്നതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്.